1179 ആണ്ട് ചിങ്ങമാസം 22-ാം തീയതി, അതായത് 2003 സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ 10:20-നും 11:10-നും മധ്യേ തുലാം ലഗ്നേ ശുഭമുഹൂർത്തം. അല്ല, ഇന്ന് നേരത്തെ തൊഴുതു കഴിഞ്ഞു രണ്ടാളും. തൊഴുതു, ശാസ്താവിനെ കണ്ടു, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ചേച്ചി കണ്ടു. ഞാനോ? മോളെ, നിനക്ക് ദൈവത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നിന്നെ കാണാമല്ലോ. ഞങ്ങളെല്ലാം കാണുന്നത് ഈശ്വരന്റെ ബാഹ്യരൂപം മാത്രം. അകക്കണ്ണുകൊണ്ട് നീ കാണുന്നതാ യഥാർത്ഥ രൂപം. ഇവൾ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ തൊഴുതിട്ട് വരാം. നേരെ എത്രയായി? നാളൊന്ന് ജോലിക്ക് പോകണ്ടേ? രാവിലത്തേക്കുള്ള ആഹാരം ഒന്നും ശരിയായില്ലേ? ഓ, എല്ലാം ശരിയായി. ഉച്ചക്കുള്ള ഊണ് വരെ റെഡി. ഇരുന്ന് വല്ലതും കഴിക്കേ. എനിക്ക് വേണ്ടമ്മേ. എന്തെങ്കിലും കഴിക്കുമോളെ? വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. കണ്ടോ, കല്യാണമായപ്പോ ചേച്ചിക്ക് വിശപ്പില്ല. അച്ഛാ, എല്ലാവർക്കും ഉള്ള കാർഡ് ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിന്റെ കല്യാണത്തിന് ആരും വിളിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവും. എന്നാ നിനക്കൊരു ഉമ്മ തരാം. ഇത് കണ്ടോ അമ്മേ, എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഇവിടെ ഓരോന്ന് കുത്തി വരച്ചോണ്ട് നിക്കണത്. കുത്തി വരക്കല ഇത്. എടാ, അവൾക്ക് സമയം വൈകും, കൊണ്ടുവിടത. മനുഷ്യന് മനസ്സിലാവുന്ന വല്ലതും വരക്കേ. ഇതിലെന്താ മനസ്സിലാവാത്തത്? ഈ ബ്ലൂ എന്താ? ഇത് കടൽ. അപ്പൊ മേലെ കാണുന്ന ബ്ലൂവോ? അത് ശുദ്ധസുന്ദരമായ ആകാശം. എന്റെ എഴുതി വെക്കണം. ഇനി ശുദ്ധസുന്ദരമായ ആകാശെ എന്നെ കൊണ്ടുവിട്ടിട്ട് വരച്ചാ മതി. സുന്ദരിയായ പെണ്ണ് ഇതുപോലെ വല്ലതും വരച്ചു പഠിക്കും. ഇതാണോ സൗന്ദര്യം? എന്താ, എനിക്ക് സൗന്ദര്യമില്ലേ? ഉണ്ടേ, നീ ഭൂലോക സുന്ദരിയല്ലേ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. വെൽക്കം.
ചെയ്താൽ കുട പിടിക്കാം, വള്ളത്തിൽ കയറി അക്കരെ പോകാം. എല്ലാവരും ബുക്ക് എടുത്തോളൂ. ശരി സർ. ശ്രദ്ധിച്ചിരിക്കുക. കല്യാണത്തിന് കൂടുതൽ സൗകര്യം സൂര്യ ഓഡിറ്റോറിയം ആയിരുന്നു. അത് ബുക്കിംഗ് ആയി പോയില്ലേ? അത് ആനന്ദ മെമ്മോറിയൽ ബുക്ക് ചെയ്തത്. അതെ. ആ രാമു, നമ്മുടെ മുല്ലയ്ക്ക നാരായണനെ നേരിട്ട് നീ എന്ന് കണ്ട് പറയണം. ശരി. രാമുവിന് നല്ല പണിയാണല്ലോ. കല്യാണം അടുത്തില്ലേ, എന്നെ സഹായിക്കാൻ ഇവനല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്താ നിർത്തിക്കളഞ്ഞേ? വായിക്കൂ ഒന്നുകൂടെ. ഇനി ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തൊക്കെയായാലും രാമുവിനെ കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യ. പാവങ്ങളാണെങ്കിലും അവന്റെ വീട്ടുകാർ നല്ല ആളുകളാ. ആ, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. കല്യാണ സാരി എടുക്കാൻ നമ്മൾ എല്ലാരും കൂടി ചെല്ലണമെന്നാ വൈശാഖം പറയണേ. ടീച്ചർ കല്യാണത്തിന് വരില്ലേ? പിന്നെ വീട്ടിലെല്ലാവരോടും പറയണം. പറയാം. കുട്ടികളെയും കൊണ്ടുവരണം. ടീച്ചറെ, ഈ പാവം കുറെ നേരെ കാത്തിക്കണു. മനുഷ്യ കുറെ നേരം ഉച്ചേഷൻ കിട്ടി, മാത്രം പോലെ ചെലവുണ്ട്. അതെന്താ, ടീച്ചർ കല്യാണത്തിന് വരണോട്ടോ. ഓക്കെ, ശരി, ബൈ ബൈ. ഇന്നെന്താ പതിവില്ലാതെ ഇത്ര വലിയ സന്തോഷവും ഈ ട്രീറ്റും ഒക്കെ? എന്താ, വലിയ ലോട്ടറി അടിച്ചോ? അടിച്ചു മോളെ, അടിച്ചു. ലോട്ടറിയേക്കാ വലുതൊന്ന്. ഇതുവരെ ഈ വൈശാഖൻ ഒരു സാധാ ചിത്രകാരനല്ലേ ആയിരുന്നുള്ളൂ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇന്നു മുതൽ ഈ വൈശാഖൻ ഒരു റോയൽ പെയിന്ററാണ്. നാട് നീങ്ങിയ മഹാരാജാവ് ശ്രീചിത്ര തിരുനാളിന്റെ ഛായാചിത്രം പുതിയ നിയമസഭാ ഹാളിൽ വരച്ചു ചേർക്കുന്ന ആരാന്നറിയോ? ഈ വൈശാഖൻ എന്റെ ഗുരുവായൂരപ്പ. സത്യയുടെ വൈശി ഹണിമൂൺ എവിടെ വെച്ചെന്ന് പറയുന്നു. പറ. അത് കണ്ടോ? അങ്ങോട്ട് നോക്ക്. കണ്ടോ മാളു? ഇനി ഞാനെന്റെ ഒരു ആഗ്രഹം പറയട്ടെ. സാധിച്ചു സാധിച്ചെന്ന് പറയാം. എന്താ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാലെണ്ണം. ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോ നമുക്ക് ഇതുപോലെ. അതിനെ എന്നെ നോക്കണ്ട. അപ്പൊ പിന്നെ ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം. എന്നാ കഴിക്ക്. വേളിക്കാവിൽ തകിലടി താളം, കിടക്ക് കിടക്ക് പുലരി മഴയിൽ ചിരികളി മേളം. ചിരിച്ചു ചിരിക്കും മെടുക്കി, കൊക്കി കുണുങ്ങി നടക്കും മെടുക്കി, കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നീ.
മാലയിട്ടവളെ, പത്മരാഗമുക്കുത്തി കല്ലഞ്ഞവളെ, മോഹമുത്തുമണിമുത്തിൻ മുത്തുമാലയിട്ടവളെ, പത്മരാഗമുക്കുത്തി കല്ലണിഞ്ഞവളെ. എത്രയെത്ര ഉൾക്കിനാവു കണ്ടു നിന്നെ ഞാൻ, എത്രയെത്ര രാക്കിനാവു കണ്ടു നിന്നെ ഞാൻ. ഒരുങ്ങി എന്റെ വിരി മാറി ചേർന്നുമില്ലെ നിന്നാൽ, നിന്നെ ഞാൻ സ്വന്തമാക്കും, ഇന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കും. ചിരിക്കും ചിരിക്കും വെട്ടുക്കി, കുക്കിക്കൊണ്ടുങ്ങി മിടക്കും വെട്ടുക്കി, പാട്ടിന്റെ കാൽത്തളകൾ കിളുക്കി കിളുക്കി നടക്കുന്നു. കുറുമ്പിന്റെ കൊമ്പുപോലും മോമന കൊലുസുകൾ, പൂമിഴിക്കിനാവിനുള്ളിൽ ഓണവില്ലുകൾ. കുറുമ്പിന്റെ കൊമ്പുപോലും മോമന കൊലുസുകൾ, പൂമിഴിക്കിനാവിനുള്ളിൽ ഓണവില്ലുകൾ. പൂവൽ കൊണ്ടു മെല്ലയെന്ന് തൊട്ടുഴിഞ്ഞു നീ, ഉൾപൂട്ടിലെന്റെ പൈങ്കിളിയായി പാടി വന്നു നീ. ആദ്യത്തെ നോട്ടത്തിൽ ആദ്യത്തെ ഭാവത്തിൽ എന്നെ നീ ദേവനാക്കി, എന്നെ നീ ദേവനാക്കി. ചിരിക്കി ചിരിക്കും മിടുക്കി, കൊക്കി കൊണുങ്ങി നടക്കും മിടുക്കി, കാറ്റിന്റെ കാൽത്തളകൾ കിലുക്കി കിലുക്കി നടക്കുന്നേ. എന്താ എല്ലാവരും കൂടി? അല്ല നേതാവേ, അറിയാണ്ട് ചോദിക്കുക. നമ്മൾ ഭരണപക്ഷമാണെന്ന് കരുതി അവരുടെ എല്ലാ വൃത്തികളും സഹിക്കണോ? ഇന്നലെ തെക്കേങ്ങാടിയിൽ നമ്മൾ കെട്ടിയിരുന്ന റാലിയുടെ ബാനർ മുഴുവൻ അവരെ കീറിക്കളഞ്ഞു. ഇതെല്ലാം ചെയ്യിക്കുന്ന വിക്രമനാ, അവനെ ഞങ്ങൾ തട്ടിക്കൂട്ടും. വരട്ടെ വരട്ടെ, ഒന്നും എടുത്തേടി ചെയ്യരുത്. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ പറയണ കേക്കടോ? നാളെയല്ലേ നമ്മുടെ ജാഥ, അതിനിടയ്ക്ക് നിങ്ങളും കൈകാര്യം ചെയ്തോ. പറ്റില്ലെങ്കിൽ തട്ടിക്കളഞ്ഞു. വേണമെങ്കിൽ നമ്മുടെ ബാബുവിനെ കുട്ടിക്കും. അയ്യോ കൊല്ലണോ? നമ്മുടെ പാർട്ടിയുടെ പേരിൽ ഇരിക്കട്ടോ, ആമാർക്കൊരു രക്തസാക്ഷി. പ്രിയപ്പെട്ട നാട്ടുകാരെ, രാഷ്ട്രീയ സുഹൃത്തുക്കളെ, യാതൊരുവിധ പ്രകോപനവും കൂടാതെ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച് തീവയ്ക്കുകയും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത രാഷ്ട്രീയ കാബാലികളുടെ നിഷ്ഠൂര പ്രവൃത്തികൾക്കെതിരെ ഞങ്ങൾ ഇതാ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കടകൾ അടച്ചും യാത്ര ഒഴിവാക്കിയും ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾ വിരീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആശുപത്രി എത്താറായിട്ട് ആശുപത്രിയിലേക്ക് ഒഴിവ് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഒരു ഫോൺ ചെയ്തോട്ടെ, വളരെ അത്യാവശ്യം. ഒന്ന് വേഗം ആവട്ടെ. ഓ
അങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ശരി. എന്താ തലയിൽ എന്താ പറ്റിയത്? ബസ്സിൽ വരുമ്പോ ബന്ധുകാർ അറിഞ്ഞതാ. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണ്ടേ? ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ നിന്ന് എത്തിയാ മതി. അടിക്കടിയുള്ള ഈ നശിച്ച ബന്ധു കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി പറഞ്ഞാ മതിയല്ലോ. ബന്ധുകാർ പരിക്കേൽപ്പിച്ച കുട്ടിയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അന്നാ വേഗം ഈ ഹർത്താൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നില്ലേ, കൊറേക്ക് നിങ്ങൾ ക്യാമറയിലുണ്ടല്ലോ. ഈ ആളുകളൊക്കെ വീട്ടിലെത്താൻ സൗകര്യമില്ലാതെ വിഷമിക്കുന്നത് എന്തൊരു കഷ്ടമാണിത്. നിങ്ങളൊക്കെ തന്നെ ഇതിന് കാരണം. ഞങ്ങളോ? സാമൂഹ്യ ബോധമില്ലാത്ത കുറെ വിവരങ്ങൾ അവർ പൊതുമുതൽ നശിപ്പിക്കുന്നു, അതിനെല്ലാവരും കുറ്റം പറയരുത്. പട്ടാരടങ്ങിയ ബന്ധു കാരണം ജീവിക്കപ്പെട്ടതായി. ഇനി ബസ് കാണുമെന്ന് തോന്നല്ല, സമയം ഇത്രയില്ലേ, ഞാൻ നടക്കാൻ പോവാ. എന്നാ ഞങ്ങൾ നടക്കുക. ഞങ്ങൾ എത്തിയവിടെ കൂടുതൽ എന്നെ ഉണ്ട്, ഇവിടെ പ്രശ്നങ്ങൾ. എന്താടാ നോക്കിക്കണ, വഴി ഒന്ന് വരട എടുത്ത് മാറ്റ. ആരും വഴിയിൽ കൂട്ടം കൂടിക്കരുത്. ഇനി വണ്ടികളൊന്നും വരില്ല, കുട്ടിക്ക് എങ്ങോട്ടാ പോവണ്ടേ? ഞാൻ ഡ്രോപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ, വഴിക്ക് എല്ലാ സ്ഥിതിയും നമ്മൾ കണ്ടതല്ലേ. രാജി, മാളുവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാം. എന്തായാലും അയാൾ ഭാഗ്യമുള്ളവനാ. മാഡം, അമ്മ. എന്താ ജാനു, മോളെ കണ്ടിട്ട് പോയിട്ട് മൂന്നാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ. സ്വന്തം കുഞ്ഞുങ്ങളെ എത്ര കണ്ടാലും കൊതി തീരുവോ കൊച്ചമ്മേ? ആ അത് ശരിയാ.
അച്ഛൻ അസുഖം കൂടുതലാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെന്താ, കാശ് വേണം അല്ലേ? എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളാരും കാശില്ലാത്തതിന്റെ ദുരിതം അനുഭവിക്കരുത്. ക്രിസ്റ്റി, ക്രിസ്റ്റി. എനിക്ക് പോണം എന്ന് പറഞ്ഞല്ലേ. എങ്ങനെയാ ഇന്നിവിടെ എന്റെ കൂടെ താമസിക്കാം? ഒന്നും പേടിക്കണ്ട മോളെ. ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. എങ്ങനെ പോവും? എനിക്കൊരു ഫോണെങ്കിലും ചെയ്യണം. അതിനെന്താ ഫോൺ ചെയ്തോളൂ. ഈ ഫോൺ ഡിസോർഡറാ. അയ്യോ, ആ ബന്ധുകാരെല്ലാം തല്ലി തേർത്തു കാണും. എന്തിനെ മോളെ വിഷമിക്കുന്നേ? ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇന്നിനെ നിനക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. മാഡം എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? നിനക്ക് പോണേ പോ. മാഡം, പുറത്തെ കാക ബഹള ബന്ധും ലാത്തി ചാർജും ബസ് കത്തിക്കലും ഒരു വണ്ടി പോലും റോട്ടിലില്ല. മാളു കേട്ടില്ലേ, ഈ അവസ്ഥയില് മോക്ക് വീട്ടിൽ പോണോ? വാമോളെ. ആന്റി പറയുന്ന കേക്ക് നാളെ രാവിലെ ആന്റി തന്നെ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വാ. ദേ, മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തോ ബന്ധും ബന്ധമാണെന്നൊക്കെ കേട്ടു. ഒന്ന് പോയി അന്വേഷിക്കൂ. വൈശാഖനിന്റെ അമ്മ പോയിട്ടുണ്ടല്ലോ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കണ്ട ഗോമതി. എന്താണാവോ ഈശ്വര താമസിക്കുന്നത്? ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് IPC 144 വകുപ്പ് പ്രകാരം അകത്തല പഞ്ചായത്തിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും മാരകായുധങ്ങൾ കൈവശം വയ്ക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. മാഷേ, മാഷേ. ആരാ? ആ മാഷോ? എന്താ മാഷേ ഈ നേരത്ത്? മാളൂന്? എന്താ മാളൂന്, എന്ത് പറ്റി? അവൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പേ പോയല്ലോ. വിഷമിക്കണ്ട മാഷേ, ഒന്നും സംഭവിക്കില്ല. മാഷേ, ആ മാഷ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ എന്നാ അമ്മാവന്റെ വീട് വരെ പോയി നോക്കിയിട്ട് വരാം. എന്നാ ശരി മാഷേ. ശരി. Thank you.
ശോശാമേ പുതിയ പീസ്. അങ്ങോട്ട് നോക്കണ്ട, അത് മിനിസ്റ്റർക്കുള്ളതാ. അല്ല, അത് കഴിഞ്ഞ് അത് പ്രത്യേകം പറയണ്ടല്ലോ. അത് മതി, ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. ഇരിക്കെ 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 വ്യാജരേഖ കേസുമായി, വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ അന്വേഷണത്തിലാണ്. ആ കേസിൽ ഉൾപ്പെട്ട താങ്കൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരിക്കും? എന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ലീഡർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുന്നതായി കേട്ടല്ലോ. ഓ, അതൊക്കെ നിങ്ങൾ മീഡിയക്കാരുണ്ടാക്കുന്നതല്ലേ? ഇന്നലത്തെ ലീഡർ പ്രസ്താവനയിൽ അതേക്കുറിച്ച് സൂചന ഉണ്ടല്ലോ. അതോ, ലീഡർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം അത് എന്ത് തന്നെയാണെങ്കിലും പാർട്ടിയോട് കൂടുതൽ അനുഭാവി എന്ന നിലയ്ക്ക് ഞാൻ അനുസരിക്കും. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഹർത്താൽ അക്രമാസക്തമായിരുന്നല്ലോ. പോലീസ് തികച്ചും നിഷ്ക്രിയരായിരുന്നു. അതിനെപ്പറ്റി താങ്കൾ എന്ത് പറയുന്നു? കേരളത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢതന്ത്രമാണിത്. അക്രമങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, താങ്കളെ പറ്റി പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയെന്നാണല്ലോ കേൾക്കുന്നത്. പാല് കൊടുത്ത കൈക്ക് കൊത്തിയ പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാണ്. ദാറ്റ്സ് ഓൾ. ഇനി എനിക്കൊന്നും പറയാനില്ല. സോറി, ഞാൻ നിങ്ങളെ നാളെ വിളിപ്പിക്കാം. ഓക്കെ. ഇന്നങ്ങേക്ക് എന്റെ കൂടെ അത്താഴ വിരുന്നു. വിരുന്നോ? ഇന്നെന്താ വിശേഷം? ഉണ്ടല്ലോ, അതൊരു സ്വർണ്ണ തളികയിൽ വെച്ച് ഞാൻ അങ്ങോട്ട് തരും. സ്വീകരിച്ചാ മതി. ആ, മനസ്സിലായി മനസ്സിലായി. ഞാനത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ ഉടനെ എത്തി. മാളു മാളു, ഇരിക്കുമോളെ? ആ, ഇരിക്കുമാളു. ഇങ്ങനെ നാളിച്ചാലെങ്ങനെയാ? അങ്ങോട്ട് ഇരിക്കേ. പിന്നെ സാറേ, സൽക്കാരമൊക്കെ സ്വീകരിക്കുന്നത് കൊള്ളാം. മാളുവിന്റെ ജോലി സ്ഥിരമാക്കി കൊടുക്കണം. അത് പിന്നെ ശോശാമ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് ആരാന്നറിയോ മാളുവിനെ? വലിയ മന്ത്രിയാ. ഇനിയെല്ലാം മാളുവിന്റെ മിടുക്കുപോലെ. ആ കുട്ടിക്ക് തന്ന ശീലമല്ല. രാജി, മാളുവിനൊരു സ്പെഷ്യൽ ജ്യൂസ് കൊണ്ടുവാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ. അവൾ എവിടെയാണെങ്കിലും നീ കാത്തുള്ളണേ. അമ്മേ, ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ, ഇനി എപ്പോഴാ വരാ? വരും മോളെ, അച്ഛനും വൈശാഖനും തിരക്കി പോയിട്ടുണ്ടല്ലോ. മമ്മൂതി, ഹെഡ്മാസ്റ്റർ വീട്ടിൽ ചെന്നിട്ടില്ല. ഈശ്വര, വൈശാഖനോട് കെട്ടുമാന്റെ വീട്ടിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഷെ, മാളൂച്ചി ആശുപത്രിയിലുണ്ടെന്ന് തോന്നുന്നു. ബന്ദിൽ പരിക്കേറ്റ് കുറച്ചൊരു ആശുപത്രിയിലുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കിയാലോ? അയ്യോ, എന്റെ മോള്. നീ പരിഭ്രമിക്കാതിരിക്കും മമ്മൂതി, അവക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഒന്നുകൂടെ നോക്കിട്ട് വരാം. മാഷേ, ഞാനും കൂടെ വരുന്നു. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല. രാമു, നീ എവിടെയും പോകരുത്. ദേവി ഒറ്റയ്ക്കേയുള്ളൂ. ഇതാരാ നിങ്ങളുടെ? എന്റെ ഭാര്യയാണ് സാർ. എന്താ പറ്റിയത്? ഞങ്ങൾ ബൈക്കിൽ വരുമ്പോ ഹർത്താലുകാർ പിടിച്ചിട്ട പോസ്റ്റിൽ തട്ടി എന്റെ ബൈക്ക് മറിഞ്ഞതാ. അങ്ങനെ പരിക്ക് പറ്റിയത്. എനിക്ക് മുറിവുണ്ട്.
ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പൊ കൊണ്ടുവരും. അതാ ബെഡ്. ആ ഇതാ കൊണ്ടുവരുന്നു മാളൂനെ. ടീച്ചറെ, ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പ്രസാദ്, പാലക്കാട് സ്കൂളില് ടീച്ചറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയില്ല മോനെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ എന്താ ഇവിടെ? ഞങ്ങൾ മീഡിയക്കാരല്ലേ, ഇതേ ചോദ്യം നിന്നോട് ചോദിക്കട്ടെ, നീ എന്താ ഇവിടെ? എടാ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കുട്ടിയെ മാളൂ. എന്താടി ഇത്ര പ്രത്യേകത? നിന്നെ പോലെ എത്രണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. മോള് ഇപ്പൊ കുളിച്ച് ജോലിക്ക് പോവാൻ നോക്ക്, വൈകുന്നേരം ഇനി വരണം. ഉള്ള സമയം കൊണ്ട് 10 കാശുണ്ടാക്കാൻ നോക്കടി. എന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നലില്ലേ നിനക്ക്? അതിനൊന്നും ഇപ്പൊ ഒരു വിലയില്ല. വിലയുണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങളാ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നേ. അവരെ അതിനെ കൊള്ളത്തുള്ളൂ. അത്ര ഒരു പെണ്ണല്ല ഞാൻ. നിന്നെയും നിന്റെ മന്ത്രിയെയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഞാൻ കാണിച്ചുതരാം. പുറത്തറിഞ്ഞ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നെയാ ചീത്തപ്പേര്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാ നീയെ. കെട്ടാൻ പോകുന്ന ചെറുക്കനെ നിന്നെ കൈയൊഴിയും, അതോർമ്മ വേണം. മാളു, നീ പുറത്ത് നിന്ന് ഇതിന്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റില്ല. എന്നാ കാണിച്ചുതരാം. ക്രിസ്റ്റി, ഇവിടെ കൊണ്ടുവിട്. Oh, no!
പോയല്ലേ ഞാനും. എനിക്കിനി ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഒരു മോഹവുമില്ല, അതിനൊക്കെ കഴിയൂല. പക്ഷേ നിന്നെങ്കിലും ഞാനിവിടുന്ന് രക്ഷപ്പെടുത്തും തീർച്ച. ധൈര്യമായിട്ടിരിക്കും. അന്നത്തെ ഹർത്താലിന്റെ അന്ന് നടന്നതല്ലേ? അതെ, അന്വേഷിക്കാം. ഇതെന്താ കേസ് സാർ? ഇവരുടെ മകളെ കാണാതായിരുന്നു, ഇതാ പരാതി. ഈ കേസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം സാർ. നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ എന്റെ കൂടെ വരും. ഇരിക്കെ. ഇത്തരം പല പരാതികളും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ ചെന്നെത്തുന്നത് വേശ്യാലയത്തിലോ ഒളിച്ചോട്ടത്തിലോ ഒക്കെ ആയിരിക്കും. പെൺകുട്ടിയെ കണ്ടെത്തിയാൽ അവളെ സ്വീകരിക്കാൻ വീട്ടുകാർക്ക് മടി കാണും, കാരണം കുടുംബത്തിന് ചീത്ത പേരല്ലേ. ഇതും അങ്ങനെ തന്നെയാവാം. ഇല്ല സർ, കുടുംബത്തിന്റെ സൽപ്പേരനേക്കാൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മോള. ഏതവസ്ഥയിലും ഞങ്ങൾ അവളെ സ്വീകരിക്കും. ഇനി വല്ല പ്രേമമോ മറ്റോ? ഇല്ല സർ, അവൾക്ക് കല്യാണം ഉറപ്പിച്ച പയ്യനായി നിൽക്കുന്നത്. ഇവര് തമ്മിലുള്ള കല്യാണം പണ്ടേ ഉറപ്പിച്ചതാ. അവൾ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല സർ. ഈ കേസിന്റെ വിവരം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട. കേസ് അന്വേഷണത്തിന് അത് തടസ്സമാകും. എന്നാ നിങ്ങൾ വിളിക്കോ. ഹലോ, ശോശാമ്മയല്ലേ? എടോ, ആ പെണ്ണിന്റെ വീട്ടുകാർ പരാതിയായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോയി. ആ എന്ത് പ്രശ്നമാവാൻ? പ്രശ്നമായേനെ, ഭാഗ്യത്തിന് വന്നുപെട്ടത് എന്റെ കയ്യിലാ. ആ പിന്നെ ആഭ്യന്തരത്തെ കുറിച്ചൊന്ന് പറഞ്ഞേക്കേ. ശരി, ഓക്കെ, എന്നാ നോക്കട്ടെ, വൈകിട്ട് കാണാം. എല്ലാം സംസാരിച്ചില്ലേ? നീ ആ കാറിനടുത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടോ? കണ്ടു. അത് ശോശാമ്മയല്ലേ? സ്ഥലം മാറി വരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം സൽക്കരിക്കുന്ന അവളായിരിക്കും. പുറമേ കാണുന്നവർക്ക് അവളൊരു പൊതുപ്രവർത്തകയാണെങ്കിലും ബിസിനസ് വേറെയാ. നിന്റെ ടീച്ചറിന്റെ മകളില്ലേ, ആ ബന്ധിനെന്ന് കാണാതായ കുട്ടി, അതിലും ഇവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാവും. ഏയ്, അങ്ങനെ വരൂ. ഏതെങ്കിലും കെണിയിൽ പെടുത്തിട്ടുണ്ടാവും, അതിനൊന്നും മടിക്കാത്തവൾ അവള്. എന്തേ മഴയത്ത്? മുഴുവൻ നനഞ്ഞോ? എന്താ വി ഗോട്ട് എ ക്ലിയർ പ്രൂഫ്. എന്താ അത്? മാളു മിസ് ആയതിന് എനിക്കൊരു തെളിവ് കിട്ടി പ്രസാദ്. എന്തെളിവ്? ഞാൻ ബെന്തിന്റെ കാസറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിൽ ശോശാമ്മ മാളുവിനെ വണ്ടി കയറ്റിക്കൊണ്ടു വന്നൊരു ഭാഗം കണ്ടു. ഒരാൾക്കോ ലിഫ്റ്റ് കൊടുത്തു വിചാരിച്ച്, അത് തെളിവാണോ? ആണല്ലോ, ശോശാമ്മയാണല്ലോ ലിഫ്റ്റ് കൊടുത്തത്. Something wrong somewhere, like. ജോഷാമ കുര്യൻ? അതെ സർ, അവരാ പെൺകുട്ടി തട്ടിക്കൊണ്ട് വരിക്കുന്നത്. ഇത് നമുക്ക് ന്യൂസ് ആയിട്ട് കൊടുക്കാം. നോനോ, അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മുടെ ചാനലിൽ വരാൻ പാടില്ല. അവരിവിടെ ഒരുപാട് പിടിപാടുള്ള സ്ത്രീയാ. കൊള്ളാവുന്നവരെ കുറിച്ച് വെറുതെ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കി ചാനലിൽ കൊടുത്ത് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നെന്തിനാ? അല്ല സർ, ആ പെൺകുട്ടി അവളുടെ കസ്റ്റഡിയിലുണ്ട്. സി മിസ്റ്റർ പ്രസാദ്, നിങ്ങളോട് ഞാൻ യോജിക്കുന്നു, പക്ഷേ ഇതൊന്നും അതിനുള്ള തെളിവല്ല. വി വാണ്ട് ക്ലിയർ പ്രൂഫ്, അതാണ് നമുക്ക് വേണ്ടത്. പ്രസാദ് അതുണ്ടാക്കും, ചാനലിന്റെ മുഴുവൻ കഴിവും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ. അല്ല സാർ,
ഇതോടെ താൻ എവിടെ ഒന്നുണ്ട്? കൊള്ളാവുന്ന വിഷ്വൻസ് പോലും എടുക്ക്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കേ ശരി. നിങ്ങൾ അകത്തേക്ക് പറ്റുള്ളൂ, അവിടെ ഉള്ളവരെല്ലാം വലിയ ആൾക്കാരാണ്, നന്നായി എന്റർടൈൻ ചെയ്യണം. എന്താ മീഡിയക്കാരൊക്കെ ഇവിടെ? ഞങ്ങള് മീഡിയക്കാരല്ലേ നിങ്ങൾ ഒഴിവാക്കാറുള്ളൂ. അതെന്താ പ്രസാദ് അങ്ങനെ? ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ മീഡിയക്കാർ. എന്നിട്ട് നിങ്ങൾ ഈ റിസോർട്ട് വാങ്ങിയാൽ ഞങ്ങൾ അറിയിച്ചില്ലല്ലോ. ഓ അതോ, ഇതൊരു വലിയ കാര്യമാണോ? ആ പിന്നെ പ്രസവന് എന്താ വേണ്ടത്? ചായയോ കോഫിയോ അല്ലെങ്കിൽ ഹോട്ടായിട്ട് എന്തെങ്കിലും? നോ താങ്ക്സ്. ഇത് ഇതുവരെ എന്റെ അടുത്ത് വന്നത്? ഈ കുട്ടി അറിയോ? ഇല്ല, എനിക്കില്ല. അറിയും. അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഈ പറയുന്ന വിശ്വസിച്ച് മടങ്ങി പോകാൻ വന്നവരല്ല ഞാൻ. ഈ കുട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവളെ വെച്ച്? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം, ഒരു പിമ്പ്. ഷട്ട് അപ്പ് ബ്ലഡി. കൂൾ ഡൗൺ മാഡം, എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. സീ ദിസ് ഫോട്ടോഗ്രാഫ്. ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും അറിയില്ല. ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ വന്നു പെട്ടെന്ന് മുതലുള്ള നിങ്ങളുടെ അവളുടെയും ഓരോ ചലനങ്ങളും ദാ ഇതിലുണ്ട്. എന്താ കാണണോ? വേണമെങ്കിൽ മുഖത്തിലിട്ട് കാണിക്കാം. നിങ്ങൾ അവളെ ആർക്കൊക്കെ ആർക്കൊക്കെയാണ് ഞാൻ പറയണോ? ഉപദ്രവിക്കരുത് പ്ലീസ്. സഹായിക്കാം. മനുഷ്യന്റെ എല്ലാ ബലഹീനതയും ഉള്ള ഒരാളാണ് ഞാനും. വലിയ ആളുകൾക്ക് മാത്രമല്ലോ പെൺകുട്ടികളെ വേണ്ടത്, എനിക്കും പെണ്ണുങ്ങളൊരു ആകർഷണമാണ്. പ്രത്യേകിച്ച് ആ കുട്ടി, എനിക്കവൾ അറിയാം. ആ എന്താ അവളുടെ പേര്? മാളൊന്നല്ലേ? അതെ. വിവാഹം നടക്കാത്തതിലും നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകുന്നതിലും ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്നെ സഹായം ആവശ്യമില്ലായിരിക്കാം. ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരു ടി വി റിപ്പോർട്ടർ നിലയിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ശോശാമ പറയുന്നത് ശരിയായിരിക്കാം. മാളിനോട് പ്രസാദന് താല്പര്യവും ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ടി വി റിപ്പോർട്ടർ നമ്മുടെ കയ്യിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാ. ഇപ്പോ പത്രക്കാരേക്കാൾ ശക്തരാണല്ലോ ചാനലുകാര്. അതിൽ സംശയമില്ല. പക്ഷേ ആ പെണ്ണ് ഇവിടെ ഉണ്ടോന്ന് അറിയാനും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താനാണ് അവൻ വരുന്നതെങ്കിലോ? അല്ല, അങ്ങനെയാകാനാണ് സാധ്യത. ഞാനത് ഓർത്തില്ല. നമ്മളിന് എന്തു ചെയ്യും? വഴി ഉണ്ടാക്ക. ഹായ്. കാത്തിരിക്കുന്നു. മാഡം, നാളുകളുടെ കാര്യങ്ങളൊക്കെ പ്രസാദ് വറിയിടാകണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്റെ ഈ സർക്കിളിൽ ഇല്ല വലിയ ആൾക്കാരുണ്ട്, ഒരു മീഡിയക്കാരന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസാദ് ആ കുറവ് നികത്തി എന്നെ സഹായിക്കണം എല്ലാ വിധത്തിലും. തീർച്ചയായും. ആ എന്നാ പ്രസാദ് മുന്നോട്ടില്ലേ? പറ്റൂ.
ഓഫീസും എല്ലായിടത്തും അറിയിച്ചിരാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ പറഞ്ഞല്ലേ. എങ്ങനെയെങ്കിലും എന്നെ പ്രസാദ് പറയിടാവണ്ട. ഈ കേസൊക്കെ പുഷ്പം പോലെ തള്ളിപ്പോക്കോളും എന്നെല്ലാം പറഞ്ഞ പോലെ ഓഫീസിൽ കാണാം. പ്രസാദ് എന്തെങ്കിലും പറ്റിയോ? പോട്ടെ, ഇതുണ്ടോ? പ്രസാദ്, ഇവിടെ നിർത്തിയാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നീ ഇനിയും അനുഭവിക്കും. പക്ഷേ പാമ്പിനെ നമ്മൾ നോവിച്ചു വിട്ടത് ഇനി അങ്ങോട്ട് സൂക്ഷിക്കണം. ആ പെണ്ണിന്റെ തന്തയും തള്ളയും തകർന്നിരിക്കുക. ഇപ്പോഴാണെങ്കില് ആ കേസ് തേച്ചുമാച്ച് കളയാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് അവൻ കൂടെ അവരുടെ കൂടെ ചേർന്നാൽ നമ്മുടെ സ്ഥിതി കൂടുതൽ അപകടത്തിലാവും. പിന്നെ അവൻ ഇത്രയുള്ളത് നോക്കണ്ട, കുഴപ്പക്കാരനാ. ആ പേടിക്കണ്ട, നമുക്ക് മറ്റൊരു വഴി നോക്കാം. ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. ആ പേടിക്കണ്ടെന്നേ. കാണുന്നില്ലെന്നുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്ന് തുടങ്ങി വെച്ചാ മതി. പത്രക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ അതങ്ങ് ജനങ്ങൾ ഏറ്റെടുത്തോളും. മാത്രമല്ല, ചില തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. ശോശാമ്മയ്ക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല. നോക്കാം. ആയതിനാൽ മാളുവിന്റെ തിരോധാനത്തെ കുറിച്ച് നമ്മൾ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതികൾ വെറും കടലാസിന്റെ വില പോലും നൽകാതെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകളുടെ ബലഹീനതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീ വിമോചന സംഘടനയെ പുച്ഛത്തിൽ കാണുന്ന പുരുഷവർഗത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ട കാലം അതിവിദൂരമല്ല. കേട്ടില്ലേ? പിന്നെ ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ CM വളരെ ചൂടായിട്ട് എന്നോട് സംസാരിച്ചത്. ഞാൻ രാജിവെക്കണമെന്ന് വരെ ക്യാബിനറ്റിൽ അഭിപ്രായമുണ്ട്. മന്ത്രിയാകാൻ വേണ്ടി ഓരോ അവന്മാർ ഉടുപ്പും തുന്നി കാത്തിരിക്കുകയാണല്ലോ. ആ പിന്നെ തന്നെ മാറ്റി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ വരെ അഭിപ്രായമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായി കരുതാവുന്നവരല്ല ഈ TV റിപ്പോർട്ടേഴ്സ്. പല വലിയ നേതാക്കന്മാരുടെ ഭാവി ഇവറ്റകൾ അപകടത്തിലാക്കിയിട്ടുണ്ട്. ഇവരെ ഇണക്കി പിടിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല, വെറുപ്പിക്കാനും പറ്റില്ല. അറിയാവല്ലോ ആ പ്രസാദില്ലേ, അവൻ കാരണം ഒരു കേന്ദ്രമന്ത്രി വരെ രാജിവെച്ചിട്ടുണ്ട്, അതും ഒരു പെണ്ണ് കേസിന്റെ പേരില്. മിനിസ്റ്റർ പറയുന്നത് ശരിയാണ്, നമ്മൾ അവനെ വളരെ സൂക്ഷിച്ച് നീ കൈകാര്യം ചെയ്യണം. അതൊന്നും കൊണ്ട് താൻ പേടിക്കണ്ടേ, നാളെ തന്നെ തനിക്ക് CM കാണാനുള്ള എല്ലാ സൗകര്യം ഞാൻ ഏർപ്പാട് ചെയ്യും. കഴിഞ്ഞ ബന്ധുദിവസം കാണാതായ ആ പെൺകുട്ടിയെ കണ്ടെത്താതെ ജനങ്ങളാകെ പ്രക്ഷുബ്ധരാണ്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
പോലീസ് കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരു പ്രഹസനമാണെന്നാണല്ലോ ജനങ്ങൾ പറയുന്നത്. എന്ന് നിങ്ങൾ പറയും. സാർ, എന്തുകൊണ്ടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാത്തത്? അതൊക്കെ ഗവൺമെന്റ് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തോളും. സാർ, വൺ മോർ ക്വസ്റ്റ്യൻ. സോറി, ഇന്ന് ഇതൊക്കെ മതി. സോറി സാർ, നാളെയല്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി ധവാനെ സുഖ ചികിത്സയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇതിനാണ് തലയ്ക്കകത്ത് എന്തെങ്കിലും വേണമെന്ന് പറയുന്നത്. എടോ, അയാള് നമ്മുടെ ശോശാമ്മയുടെ സ്വന്തം ആളല്ലേ. ഇവളൊന്ന് പറയേണ്ടതുപോലെ പറയുകയാണെങ്കിൽ അയാളത് സി എമ്മിനെ കൊടിയയക്കും. അപ്പൊ കൊറേ കാലത്തേക്ക് ഈ അന്വേഷണവും കുന്തുമൊക്കെ പുല്ലുപോലെ അങ്ങോട്ട് പോകും.
എന്താ പറയില്ലേ? കണ്ണു തുറന്നാ മതി, അതൊരു താഴെ കമഴ്ന്ന് കിടക്ക്. അയ്യോ എന്റെ സാറേ, ഇത് ബോംബ് കീമൊന്നുമല്ല സാറ്, കണ്ണു തുറക്ക്. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ സാറേ, ഇത് നമ്മുടെ ബ്ലാക്ക് ഹാറ്റ്സ് ആണ്. ആണോ? പിന്നെ എങ്കിലത് ആദ്യം പറയണ്ടോ? എവിടെയാണോ ബോംബ്? ബോംബാ? സാറ് ഉറക്കുന്ന സ്വപ്നം കണ്ടായിരിക്കും. പിന്നെ ഞാൻ ക്രീക്രീന്ന് കേട്ടതോ? എന്റെ സാറ സാറിന് അഞ്ചു മണിക്ക് ഉണർത്തണോന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ടൈം പീസ് വെച്ച് ഉണർത്തിയതാണ്. ഓ, അതാണ് സംഗതി. പിന്നെ വെരി ഗുഡ്. ആ എല്ലാരും വണ്ടി കയറും, വണ്ടി കയറും. കണ്ണു തള്ളി നോക്കി, കണ്ണു കയറും. അഞ്ചു മണിക്ക് ഉണർത്താൻ പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നല്ലേ ആയുള്ളൂ. അതെ, ഈ ടൈം പീസ് അടിക്കുവാന്നറിയാൻ വേണ്ടി ഞാനത് ടെസ്റ്റ് ചെയ്തു നോക്കി. എടോ, നമ്മൾ മുമ്പ് കണ്ടതിലും വളരെ മനോഹരമാക്കിയിരിക്കുന്നു ശോശാമ്മ ഈ സ്ഥലം. വളരെ വളരെ മനോഹരങ്ങളായിരിക്കുന്നു ഓരോന്നും. ഈ റിവേഴ്സ് മുഴുവൻ ബാറ്റേഴ്സാണല്ലോ. ഹായ് ദേ ശോശ. ഹായ് ഹായ് ഒരു ശർക്കരെ തീച്ച പൊതിയുന്നത് പോലെ അദ്ദേഹത്തെ ഇങ്ങനെ പൊതിയരുത്. ദൂരെ ഡൽഹിയുടെ ചൂടിൽ നിന്ന് അദ്ദേഹം ഇവിടെ ഓടി എത്തിയിരിക്കുന്നത് അല്പം കുളിർമയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്, അദ്ദേഹത്തെ ശ്വാസം വിടാൻ അനുവദിക്കൂ. പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ, മാറി നിൽക്കൂ. അദ്ദേഹത്തിന് വിലയേറിയ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. അത് ഞാൻ നിങ്ങളെ വഴി അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം പോകട്ടെ. എനിക്ക് സുഖം തന്നെ, അങ്ങേക്കോ? എനിക്കോ? എനിക്ക് പരമ സുഖം. ശോശാമ്മക്കോ ഇങ്ങനെ സുഖമാണോ അസുഖമാണോ, അസുഖമാണോ സുഖമാണോ ചോദിച്ചോണ്ടിരുന്ന പോയ വഹന്താൽ ഇടിച്ചു പൊളിച്ച് കൂടി കയറി വരും. ഓ, അത് ശരിയാ. അല്ല, ഞാൻ വരുന്നത് ഇവർ എങ്ങനെയാ ലീക്കായത്? എന്റെ ബലമായ സംശയം, ഇത് ലീക്കായതല്ല, ഇവർ പത്രത്തിൽ ഇത് വായിച്ചറിഞ്ഞതായിരിക്കും. പത്രത്തിൽ എങ്ങനെ വന്നെന്ന്? അച്ചടിച്ച പിന്നെ പത്രത്തിൽ ആരാ അച്ചടിച്ചെന്ന്? പത്രക്കാരി. അവർക്ക് ആരാ ഈ ന്യൂസ് കൊടുത്തത്? ഏത് ന്യൂസ്? ഞാൻ ഇവിടെ വരുന്നു എന്നുള്ളത് പറഞ്ഞോളൂ. അതാരാണ്? ഇപ്പൊ ചോദ്യം ഇങ്ങോട്ടായോ? പിന്നെ സാറല്ലേ എന്നോട് ചോദിച്ചത്? എന്ത്? സാർ കേരളത്തിൽ വരുന്നവര് പത്രത്തിൽ കൊടുത്ത ആരാണെന്ന്. അതെ. അപ്പൊ പിന്നെ തിരിച്ചു ചോദിച്ചാലോ? താനല്ലേ ഇങ്ങോട്ട്? അതെ. പിന്നെ ഓ, എന്റെ തല പെരുക്കും ശോശാമി. ഞാൻ പറഞ്ഞതല്ലേ, വരുന്ന വഴി കണ്ണിക്കട കോളയൊന്നും വാങ്ങി കുടിക്കരുതെന്ന്. ഓ, പെരുപ്പ് മാറ്റാനുള്ളതെല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും? പിന്നല്ലാതെ താൻ ഞാൻ വിളിക്കുമ്പോ മാത്രം വന്നാ മതി. വേണ്ട സാർ, ഞാൻ സാർ വിളിക്കുമ്പോ വന്നോളാ. എന്താ ചിരി, നമ്മളിന്നും പുറത്ത്.
ഹലോ നിങ്ങളല്ല പ്ലീസ് ഒന്ന് നിൽക്കൂ, നിൽക്കൂ കുട്ടികളെ നിൽക്കൂ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? മന്ത്രിയുടെ കൂടെ വന്ന ആളല്ലേ? അങ്ങനെ വെറും കൂടെ വന്ന ആൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ എന്തിന് ഏതിന് എപ്പോഴും വേണ്ടപ്പെട്ടവരാ. മാത്രമല്ല ഒന്നിച്ച് ഒന്നിൽ പഠിച്ചവർ, ഒന്നിച്ച് രാഷ്ട്രീയത്തിൽ വന്നവർ, ഒന്നിച്ച് ഡൽഹിയിൽ എത്തിയവർ. സമച്ചാ, ഓ ഹിന്ദി അറിയില്ല അല്ലേ? വേണ്ട കുട്ടി, ഇപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട, ഞാനും കാര്യം പറയാം. നമുക്ക് മാതൃഭാഷയായ മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ സാറേ. മന്ത്രി വിളിക്കുന്നു. വരുന്നു എന്ന് പറ, കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്തിനു ഏതിനും ഞാനില്ലാതെ പറ്റില്ല. കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുകുട്ടികളെ പോലെയാ. ആ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തരാം. ആര്? ശോഷയോ? കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്ത് വെക്കാം. എന്താ ശോശാമക്ക് തൃപ്തിയായില്ലേ? യുവമാർക്ക് സംശയമായിരുന്നു, എനിക്കിത് സാറ് വഴി നടത്തിക്കൊടുക്കാൻ കഴിയുമോന്ന്. പറഞ്ഞത് മുഴുവൻ ഇതിനകത്തുണ്ടല്ലോ. ആ ശോശാമക്ക് എന്താ വേണ്ടെന്ന് വെച്ചെടുത്തോളൂ. ആ അതെല്ലാം ഞാൻ വാങ്ങിച്ചോളാം സാറേ. താനിത് എവിടെ പോയി കിടക്കുന്നുണ്ടായിരുന്നു? അത് പിന്നെ ഞാനിവർക്ക് സാറിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. വന്നു, ഞാൻ നിങ്ങളെ വിളിപ്പിക്കാൻ വരികയായിരുന്നു. അതുപോട്ടെ, അത് പിന്നെ സാറേ. ഇവരെ അവരെ ഞാൻ പരിചയപ്പെട്ടോളാം, അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്താൻ ഇവിടെ ശോശാമുണ്ടല്ലോ. ഹലോ, എനിക്ക് കഴിക്കാനുള്ള മരുന്ന് താഴ്ന്നു തന്നോ? എന്റെ കാലോട് കേർത്ത് കുഴമ്പെടുത്ത് അറിയോ? മര്യാദക്ക് കുഴമ്പെടുത്ത് തറവണോ? അല്ല മാഡം, ഇവിടെ തടവാൻ ആരുമില്ലേ? അയ്യോ, ഈ സുന്ദരികളുടെ കയ്യിൽ കുഴമ്പ് വെള്ള ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ ഇയാൾ ചെയ്തോളൂ, അല്ലാതെ ഇയാൾക്ക് വേറെ എന്താ ഇവിടെ പണി? പറഞ്ഞിട്ടില്ലേ കുഴമ്പെടുത്ത് തവണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാർ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ മതി. ഓ അങ്ങനെയാകട്ടെ, ആ കുട്ടികളും പോയിക്കോളൂ. കാരണം കഴുതേ തിരുമണോ? ശരിയാക്കി തരാം ഞാൻ. ദേ ഒരുപാട് പോക്കത്തരം പറഞ്ഞേക്കെ പറഞ്ഞേക്കാം. രണ്ടു മൂന്ന് തൊലിവലത്തെ പെമ്പിള്ളേരെ കണ്ടപ്പോ നിങ്ങൾ എന്നെ മറന്നുപോയല്ലേ? നീ എന്താ കേശവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ മറക്കൂടാ. പിന്നെ ഞാൻ ഈ കണ്ടത് കേട്ടതോ? എടാ, അത് അവരുടെ മുമ്പിൽ എനിക്കൊരു വെയിറ്റിന് വേണ്ടിട്ടല്ലേ. ഞാനൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വളച്ചൊതുക്കി കൊണ്ടുവന്നതാ, അത് മൊത്തം കുളമാക്കി. നിന്റെ എച്ചിത്തരം നിർത്ത്, നിനക്ക് ഞാൻ ആരാണെന്നറിയൂ? അത് പണ്ട്, ഇപ്പൊ ഞാൻ കേന്ദ്രമന്ത്രി എം കെ ധവാനാണ്. അത് നീ മറന്നു പോകുന്നു. എടപ്പൊട്ടാ, ഒരു വാഴപ്പഴത്തോട്ടം അങ്ങനെ തന്നെ തന്നിരിക്കല്ലേ ശോശാമ്മ? പിന്നെ ആ വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു പഴം കട്ടുന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ കേശവ? ഈ വർത്തമാനം അല്ലാതെ സ്വന്തം ആവശ്യത്തിന് പഴം കട്ടു തിന്നല്ലാതെ ഞാൻ മറ്റെന്താ ചെയ്യാ? ഞാൻ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം മിസ്റ്റർ ധവാൻ മറന്നു പോകുന്നു. ഈ വെളിത് ആരുടെ കൂടെ പോയിരിക്കും? വന്നല്ലോ. ആ ശോശാമ്മ ഇരിക്ക. ആ പിന്നെ നീ ഇങ്ങനെ ധവാനുമായിട്ട് കളിച്ചിരിച്ച് നടന്നാ പോരാ, കാര്യം ഭയങ്കര സീരിയസ് ആ. അങ്ങനെ മനസ്സിലാക്കൽ പോരെ ശോശാമ്മേ. മാളുവിനെ കാണാതായതിനെ കുറിച്ച് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് തീരെ തൃപ്തിയില്ല. ഇന്ന് രാവിലെ എസ് പി എന്നെ വിളിച്ച് പറയായിരുന്നു ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ
അങ്ങേര് തീരുമാനമെടുക്കൂ. പിന്നെ ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ നീക്കമുണ്ടെന്നും കേട്ടു. അങ്ങനെയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേ പറ്റൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തി ഞാൻ അറിഞ്ഞില്ല. ശോശാമ വിചാരിച്ചാലേ നമുക്ക് ഈ കുരുക്കി നൂരാൻ കഴിയൂ. ധവാന്റെ ഏറ്റവും അടുത്ത ആളാ സി എം, അല്ലാതെ അറിയാമല്ലോ. മറിച്ച് അങ്ങോട്ടും ശോശാമ ധവാനെ ഒന്ന് സ്വാധീനിച്ചാൽ ഉടനെയൊന്നും സി എം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടില്ല. പേടിക്കണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അവളെ കൊന്നു കളയാമായിരുന്നു. അത് ശരിയാ, തെളിവുകൾ നശിപ്പിച്ചാ മതിയല്ലോ. ഈ അവസ്ഥയിൽ അത് മറ്റു വല്ല കുഴപ്പത്തിൽ കൊണ്ടിയെന്ന് ചാടിച്ചാലോ? ഓ, അങ്ങനെയൊക്കെ വിചാരിച്ചാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ്. ആ ശരി, നമുക്ക് ആലോചിക്കാം. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് കായലും കരയും തൊട്ടുരമ്മിക്കിടക്കുന്ന മനോഹര തീരത്ത് ശോശാമയുടെ സുഖപരിലാലങ്ങളേറ്റ് കഴിയുന്ന ഈ ദിവസങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രക്ക് ഇഷ്ടപ്പെട്ടു. അതിനെന്താ സാറിന്, ഇനി എപ്പോ വേണമെങ്കിലും പോരാമല്ലോ. അങ്ങനെ ചടപടാന്ന് പോരാൻ എന്നെപ്പോലൊരു കേന്ദ്രമന്ത്രിക്ക് പറ്റുമോ? ശോശാമയെ രാഷ്ട്രത്തിന് വേണ്ടി ജന്മം ദാനം ചെയ്തു പോയില്ലേ. സാറ് വിഷമിക്കാതിരി, ഇപ്രാവശ്യം സാറ് പോകുമ്പോ ഞാനൊരു സ്പെഷ്യൽ സമ്മാനം തന്നു വിടുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ജിലേബി. ഓ, ഒന്ന് പോ സാറേ. ലഡു. ഇതൊന്നും അവിടെ ഡൽഹി കിട്ടില്ലേ? കിട്ടും, അതിനപ്പുറവും. പക്ഷേ ശോശാമയുടെ കൈ കൊണ്ട് തരുന്ന മധുരം എന്ന് പറയുമ്പോ. അതെ, അങ്ങനെ അതിമധുരമുള്ള ഒരു സമ്മാനം. ഓഹോ, ഒരു കൂ തരുന്നു. കൂ തരാതെ തന്നെ പറയാം, ഒരു കൊച്ചു സുന്ദരി കുട്ടി. പെണ്ണോ? ഇവിടെ കണ്ടതിൽ വെച്ച് ഏതാണാവോ എനിക്ക് വേണ്ടി ശോശാമ സെലക്ട് ചെയ്തിരിക്കുന്നത്? കണ്ടതും കേട്ടതും ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് ഞാൻ എന്തിനാ പറയുന്നേ? ഏയ് വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. വരൂ, നമുക്ക് ആ സുന്ദരി കുട്ടിയുടെ അടുത്തേക്ക് പോവാം. നമുക്ക് പോയി കാണാം. അതെ, ശോശാമക്ക് സന്തോഷമില്ലേ? പറയൂ ശോശാമേ, എന്താ ശോശാമയുടെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം സാറേ? സാറിന്റെ ഈ സന്തോഷത്തിന് പകരം എന്റെ ശോശാമയെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശോശാമയുടെ സകല അത്ഭുത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. പിന്നെ ഡൽഹി ചെന്നിട്ട് ശോശാമക്ക് പാർലമെന്റിലേക്ക് പറക്കാനുള്ളതും. എന്താ പോരെ? വലിയൊരാളെ കാണാൻ പോകുന്നത്, ഒരു കേന്ദ്രമന്ത്രിയെ. ഇല്ല, എന്നെ ജീവനോടെ നിനക്ക് ഒരുത്തിന്റെ അടുത്തും കൊണ്ടുപോകാൻ പറ്റില്ല. നീ പോകും, അല്ലെങ്കിൽ ഞാൻ നിന്നെ അയക്കും. എന്നെ കൊല്ലോ. നീ തന്നെ തീരുമാനിക്ക് ആര് പോണോന്ന്. ക്രിസ്റ്റി. യെസ് മാഡം. ഞാൻ കൊണ്ടുവന്നു, രണ്ടു കൊണ്ടുള്ള നിന്നെ ഞാൻ കൊണ്ടുവന്നു. പിന്നെ എന്നെ ഈ പൊട്ടക്കണി ഇങ്ങോട്ട് മാറി. ഞാൻ പറഞ്ഞതിലേക്ക് നീ പോകുന്നോ അതോ ഇവിടെ അയക്കട്ടോ? അങ്ങനെ വിഷമിച്ചൊന്നും നീ പോണ്ട, ഞാൻ അവളെ തന്നെ അയക്കും. വേണ്ട, ഞാൻ പോവാം. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. അവളെ ഒരു പോറിന് പോലും വയ്ക്കാതെ അവള് വീട്ടിലെത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശോശാമ പറഞ്ഞ പറഞ്ഞതാ. എനിക്കിനിയും വേണല്ലോ, എനിക്ക് അവളെ ഒന്നോടി കാണണം. ക്രിസ്റ്റി, ക്രിസ്റ്റി മതി മതി, പെട്ടെന്ന് റെഡിയാവും. മതി മതി,
ഇല്ലേ, നീ ഇവിടെ വന്നതോ നിന്റെ ചേച്ചിയോട് സംസാരിച്ചതോ ആരോടെങ്കിലും പറഞ്ഞ നിന്റെ ചേച്ചി പിന്നെ ജീവനോടുണ്ടാവില്ല. എന്ത് സാർ, എന്ത് പറ്റി? ഇത് കൂടുതൽ എന്ത് പറ്റാൻ? എന്ത് ഈ സുന്ദരിക്കുട്ടി എന്നെ നേരത്തെ കാണിച്ചില്ല? അതാണോ കാര്യം? അതെ ശോശാമേ, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവളെന്റെ ചങ്കിന്റെ പടിപ്പുരയും കടന്ന് അകത്തേക്ക് കയറിപ്പോയി. അത്രക്ക് ഇഷ്ടമായോ? പിന്നല്ലാതെ. എങ്കി ഇവിടുന്ന് പോകുമ്പോ ഈ സുന്ദരിക്കുട്ടിയെയും പാക്ക് ചെയ്ത് തന്നൂടാ. ശോശാമ സത്യമായി പറയൂ. സത്യം, സാറ് പോകുന്ന അതേ ഫ്ലൈറ്റിൽ സാറിനോടൊപ്പം ഇവളും ഉണ്ടാവും. മതി, പിന്നെ ഒരു കുഞ്ഞു പോലും അറിയാതെ നിരസമായി. അതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യിപ്പിച്ചോളാം. പാലം കിടക്കോളം നരേണ നരേണ, പാലം കിടന്ന് കഴിയാൻ തന്റെ ഈ പരാതി പറഞ്ഞ ആദ്യം നിർത്ത്. ഇത് പരാതിയല്ല, എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ വന്ന പെമ്പിള്ളാരുടെ കയ്യിൽ ഇതിന് കുഴമ്പായപ്പോ തരികയാണെന്നുണ്ട്. തന്റെ കൂടെ ആജീവനാന്തം നൽകണ എന്റെ കയ്യില് കുഴമ്പായപ്പോ എനിക്ക് ഓക്കെ, എല്ലാം നാളെ നമുക്ക് ശരിയാക്കാം. അപ്പൊ നാളെ നമുക്ക് ഡൽഹിക്ക് പോകണ്ടേ? താൻ അവിടെ അടങ്ങിക്ക്, അവിടെ ചെന്നിട്ട് മലമറിക്കാനൊന്നുമില്ലല്ലോ. ആഹാ, ഇപ്പൊ എന്താ ഇങ്ങനൊരു മനം മാറ്റം? രണ്ടു ദിവസം ഒന്നും പറഞ്ഞു പോകുന്നതല്ലേ ഇപ്പൊ ദിവസം നാലായി. ഞാൻ പറയുമ്പോ അസൂയാണെന്ന് തോന്നുന്നു. കണ്ണി കാണുന്ന നടത്തുന്നെല്ലാം നീട്ടുന്നത് വാങ്ങിക്കഴിച്ചാൽ അജീർണം പിടിക്കും, അജീർണം. നമസ്കാരം. അത് മനസ്സിലാക്ക. എല്ലാം ഞാൻ മനസ്സിലാക്കാം, മനസ്സിലാക്കും. പക്ഷെ ഇതുപോലെ ഒരു കുഴപ്പമില്ലാത്ത നിലക്ക് ഒന്ന് രണ്ടു ദിവസം കൂടി. സ്കൂൾ ടീച്ചർ മാളവികയുടെ തിരോധാനം വിവാദമാകുന്നു. മാളവികയുടെ തിരോധാനത്തെ കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ മലയാളി കായിക താരം മാളവിക കളി എന്നോട് വേണ്ട. ടി വി കണ്ട മാളവിക എന്ന പെൺകുട്ടിയും ശോശാമിക്ക് സമ്മാനമായി തന്ന പെൺകുട്ടിയും സാർ, അത് പിന്നെ ഇവിടെ ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഭയങ്കര അന്വേഷണവും പ്രശ്നങ്ങളും നടക്കുക. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും നിർത്തിവെച്ച് ഇവിടെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അപ്പൊ പിന്നെ ഞാൻ പെട്ടോട്ടെ എന്ന് സാർ. ചോശാമ്പോയി അപ്പൊ പോയാലോ? പിന്നെ എപ്പൊ പോയി എന്ന് ചോദിച്ചാ മതി. പിന്നെ ശോശാമേ വീണ്ടും സന്ധിക്കുമെങ്കിൽ അപ്പൊ വരെ വണക്കം. രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങൾ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ മാളുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവളെ ഇങ്ങനെ അവിടെ എവിടെ ഒളിപ്പിച്ചോണ്ട് നടക്ക എനിക്ക് വയ്യ. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. കൂടവൻ ശോശാമ്മേ, എടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ അങ്ങ് തട്ടിയാലോ? എന്താ തനിക്ക് പേടിയോ? പേടിയോ എനിക്കോ? ഹോം മിനിസ്റ്ററുടെ കസേരയിൽ അങ്ങും എന്റെ ശരീരത്തിൽ യൂണിഫോമും ഉണ്ടെങ്കിൽ അവളെ തട്ടിക്കളഞ്ഞിട്ട് ഒരു പ്രതിയെ ഉണ്ടാക്കാനാണോ പാട്? എന്താ ഇരിക്കോ. ആ തമ്പിയും കൊണ്ടുപാടും. യെസ് സർ. ഇത് ടീച്ചറുടെ മകൾ മാളുവിന്റെ ബാഗ് തന്നെയല്ലേ? അറിയോ ഇതൊക്കെയോ? Yeah.
നല്ലതുപോലെ നോക്കണം, സംശയമൊന്നുമില്ലല്ലോ. ഇവന്റെ കയ്യിൽ നിന്നാണ് ഈ തുണ്ടി സാധനങ്ങളൊക്കെ കണ്ടെടുത്തത്. മുമ്പ് കാത്തിടാൻ തമ്പി, ടീച്ചറിനും കൂടി ബോധ്യപ്പെടാൻ ചോദിക്കുക. പറടാ, ഈ ബാഗും ആഭരണങ്ങളും നിനക്ക് എങ്ങനെ, എവിടുന്ന്, എപ്പോ കിട്ടി? അതേ ഷാപ്പിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടിറങ്ങി വരുമ്പോ കായലിലൊരു പെണ്ണ് കിടക്കുന്നത് കണ്ടു. രക്ഷിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോ അതൊരു ശവമായിരുന്നു. ശവത്തിന് എന്തിനാ സാറേ ആഭരണങ്ങള്? അതാ ഇത്. പിന്നെ ഞാനിതെല്ലാം ഊരിയെടുത്ത് വരുന്ന വഴിക്കാണ് കഷ്ടകാലത്തിന് വഴിക്ക് വെച്ച് സാറെന്നെ പൊക്കിയത്. അതുകൊണ്ട് സാറേ, ടീച്ചറേ, മാളുവിനെ ആരു കൊന്നു, എന്തിനു കൊന്നു എന്നീ കാര്യങ്ങൾ പലതും അന്വേഷിച്ചറിയാനുണ്ട്. അതുകൊണ്ട് പത്രക്കാരും ടിവിക്കാരും രാഷ്ട്രീയക്കാരും പ്രക്ഷോഭക്കാരും എന്തു പറഞ്ഞാലും നിങ്ങൾ അവരുടെ ഉപദേശം കേൾക്കരുത്. മനസ്സിലായോ? അവനവന്റെ ശരീരത്തിൽ തട്ടമ്പിടി നോക്കുള്ളൂ. മനുഷ്യത്വം പെട്ടെന്ന് മാസ്റ്ററെ, മാസ്റ്റർക്ക് സംശയമൊന്നുമില്ലല്ലോ, മോളുടെ ശവശരീരം തന്നെയല്ലേ ഇത്? ഒരു സംശയമില്ല, എന്റെ മോളുടെ ശരീരം തന്നെയാണ്. ഏത് ദുഷ്ടമായ ചെയ്തത്? കുഞ്ഞിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാ മാസ്റ്റർ, എല്ലാം വിധിയാണെന്ന് എനിക്ക് സാവധാനിക്കാം. എന്തായാലും അങ്ങോട്ട് മാറിക്കേ. പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തരുത്. നിങ്ങൾക്ക് വേണ്ട ദിവസം ഞാൻ തരാം. നിങ്ങൾക്ക് മാഷുമായി സംസാരിക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ദയവ് കാണിക്കണം. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഈ അച്ഛൻ. ഇവരുടെ ദുഃഖം എഴുതി പെരുപ്പിച്ചും ടിവി കാണിച്ചും നിങ്ങൾക്കൊരു കൊല്ലം കുറച്ചുകൂടെ കഴിയട്ടെ. അവരുടെ മനസ്സൊന്ന് നേരെയാവട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇവരെ കാണേണ്ട പോലെ കാണാലോ. തൽക്കാലം ഞങ്ങൾ ഇവരെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് നയിക്കട്ടെ. നിങ്ങളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ വിധിയായിരിക്കാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോർഡ് ഞാൻ വീട്ടിലെത്തിക്കാം. മാസ് വീട്ടിലേക്ക് വയ്ക്കോ. ഒരു നിമിഷം കോൺസ്റ്റബിൾ, ഇതിൽ നോക്കട്ടേക്ക്. ആ മതി മതി, മാറിക്ക്, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്. കോൺസ്റ്റബിൾ ബോഡിയെടുത്ത് വണ്ടി കയറ്റി. എനിക്ക്
ഈ ഡെഡ് ബോഡിയെ പറ്റി പല ദുരൂഹതകളുമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇത് ദഹിപ്പിക്കാൻ പാടില്ല. സർ, ഈ ബോഡി ഉടനെ മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടി ഏർപ്പാട് ചെയ്യണം സർ. എടോ, സ്ഥലമാറ്റത്തിന്റെ കാര്യം മറന്നിട്ടല്ല, ശരിയാക്കി തരാം. ഇവിടെ കുഴപ്പം പിടിച്ച കേസ് ഇടിക്കുകയാണെന്ന് ഞങ്ങള്. ഒരു കാര്യം ചെയ്യ്, കൊറേ കഴിഞ്ഞ് വിളിക്ക്. സിബി സക്രിയ വന്ന് ചാർജ് എടുത്തപ്പോഴേ ഞാൻ ആകെ തകർന്നുപോയി. കൊച്ചിയിലെ കന്യാസ്ത്രീയുടെ കൊലപാതകം, പത്തനംതിട്ടയിലെ എസ്റ്റേറ്റ് ഓണറുടെ കൊലപാതകം, ഇതെല്ലാം ഇയാളല്ലേ തെളിയിച്ചത്? എടോ, അയാളെ മഹത്തായ കഴിവുകളെ പറ്റി വിളമ്പാനല്ല തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഇപ്പൊ ഈ കേസിൽ നിങ്ങളെ തലകൂരാൻ പറ്റും, അതേപ്പറ്റി ചിന്തിക്ക്. ഞാൻ എങ്ങനെ ഊരും, അത് ജോശാമയ്ക്കും അറിയാമല്ലോ. അയാളാണെങ്കിൽ ഏത് കേസും തെളിയിക്കും, ഇല്ലാത്ത വാലുതുമ്പ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിട്ട് കൂടി ഈ കേസിന്റെ അന്വേഷണത്തിന് അയാളെ തന്നെ നിയമിച്ചല്ലോ. എടോ, ഞാൻ പറയാവുന്ന അത്രയും പറഞ്ഞു നോക്കി. പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കാൻ ഇതേ ഉള്ളൊരു വഴിയെന്നാ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒടുവിൽ എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, കേസ് നമുക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്തു വെച്ചിട്ടാ ഞാൻ സിബിക്ക് ഫയൽ കൈമാറിയത്. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രമല്ല. എന്റെ മാതാവേ, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കോ? ഒടുവിൽ ഇതെല്ലാം കൂടെ എന്റെ തന്നെ വന്ന് വീഴുവോ? എന്റെ പൊന്നു ശോശാമേ, നീ വിഷമിക്കാതിരിക്കെ, പിന്നെ ഞങ്ങൾ അങ്ങനെ കൈവിടുവോ? അല്ലേടോ, അല്ല. നിങ്ങളുടെ കേസ് അന്വേഷണം തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കൽ പോലീസിന് ചില പരിമിതികളൊക്കെ ഇല്ലേ?
അതൊക്കെ നമ്മൾ സ്വയം വിശ്വസിക്കുന്നതല്ലേ. നമുക്ക് മേലെ കാക്കയെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ടല്ലോ. ഇനി പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും? ഈ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതല്ല. കേസ് അന്വേഷണം എപ്പോഴും സുതാര്യമായിരിക്കണം. ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കുറ്റവാളിയും ഉണ്ടായിരിക്കും. അയാളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിയമത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി. ജോലി എന്നതിനേക്കാൾ ഉപരി അതൊരു കടമയാണ്. മിസ്റ്റർ സിബി, നിങ്ങൾ എന്നേക്കാൾ ജൂനിയറാണെങ്കിലും സമർത്ഥൻ. ഈ കേസ് നിങ്ങൾ അന്വേഷിച്ചാലും എന്റെ ഫയലിലുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു വിധിയെടുത്ത് ശരിയല്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ പരിചയസമ്പന്നനായ ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്ന്. നിങ്ങളെ ഈ കേസ് അന്വേഷണത്തിന് നിയമിച്ചതേ പ്രതിപക്ഷത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ആയിരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയക്കാരെ നമ്മൾ പരിഗണിക്കണ്ട. നാട്ടുകാർ തൃപ്തരാണോ? നാട്ടുകാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം, ബഹളവും സമരവും. എല്ലാ സമരവും എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈ കേസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചപ്പോ എനിക്കും അങ്ങനെ തന്നെ തോന്നാറില്ല. ഒന്നുകിൽ ഒരു കേസ് അന്വേഷിക്കാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും മറക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? രണ്ടും ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രസാദ്, ഗ്ലോബൽ നെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. ഹലോ, ഐ എം ലെന, ഫോട്ടോഗ്രാഫറാണ്. ബോബി, രണ്ട് ചെയർ. ഇരിക്കും. താങ്ക് യു സർ. വിശേഷിച്ച് മാളവിക മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ റിപ്പോർട്ടസ് ഞങ്ങളാണ്. അത് സ്ഥിരീകരിക്കാത്ത ഒരേ ഒരു ചാനലും ഞങ്ങളുടേതാണ്. കാരണം? മാളവികയെ കാണുന്നതിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താ? അത് കേസിലുണ്ട്. സാർ, ഇതൊന്ന് കാണണം. ഇതൊരു തെളിവാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് മിസ്റ്റർ തോമസ് ജോണിനെ ഏൽപ്പിച്ചില്ല? ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. സാറിന്റെ സത്യസന്ധയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണം സാർ. ഇനിയും നിങ്ങളുടെ എല്ലാ സഹായവും ആവശ്യമുണ്ട്. തീർച്ചയായും. ക്ഷണിക്കണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനെന്താ, ക്ഷണിക്കാതെ തന്നെ വന്നല്ലോ. ഇരിക്കും. താങ്ക് യു. താങ്കളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ഞാനും. ഒരു കാര്യം അറിയാനാ വന്നത്. കാണാതായ പെൺകുട്ടിയില്ലേ, മാളവിക, അതിനെ കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും അറിയാം? അറിയാം. എന്തറിയാം? ആ കുട്ടിയെ കാണാതായെന്നറിയാം. ആ കുട്ടിയെ കാണാതായ ദിവസം നിങ്ങൾ അവർക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തില്ല? അതോ, ഞാൻ എത്രയോ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? സി മിസ്റ്റർ സിബി, ഞാൻ ഇവിടുത്തെ വനിതാ സംഘടനയുടെ പ്രവർത്തകയാണ്. നിങ്ങൾ ലിഫ്റ്റ് കൊടുത്തതിന് ശേഷം ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. വാട്ട് യു മീൻ? ഞാൻ ആരാണെന്ന് നിങ്ങൾ കരുതിയത്? ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നേ? നിങ്ങൾ ആരും ആയിക്കോട്ടെ, പക്ഷെ ഈ കേസ് അന്വേഷിക്കുന്ന എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്തേ പറ്റൂ. ഓഹോ, എന്നെയോ? ഞാനാ ശോശമ്മ. ഇവിടെ മര്യാദക്കാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കണ്ടേ? ഏതോ ഒരു പെണ്ണെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസർ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ഈ കാണാതായവരെയൊക്കെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുകൊടുക്കാനാ? ശരി, ഹോം മിനിസ്റ്ററാ.
എന്താണോ ഇതൊക്കെ? മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ വീട്ടിൽ ചെന്ന് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ആ പെണ്ണ് മിസ്സായതിന് തനതിന് അവരെ ചോദ്യം ചെയ്യുന്നത്? കാരണമുണ്ട് സർ. എന്ത് കോപ്പിലെ കാരണമാണോ? പ്രതിപക്ഷം കിടന്ന് ബഹളം വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അതെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് തന്നതല്ലേ? താനത് അങ്ങോട്ട് ശരിവെച്ചാ മാത്രം മതി. സോറി സർ, സി എമ്മിന് പ്രത്യേക താല്പര്യമുള്ള കേസാണിത്. കുറിപ്പൊരു കാര്യം ഒന്ന് പറഞ്ഞു നോക്ക്, ബാക്കി കാര്യം ഞാൻ എന്തോ ഇരിപ്പായിരിക്കണേ. കുറിപ്പ് കാര്യം ഇപ്പൊ ഞാൻ വിളിച്ചോളാം. സമയം കൊണ്ടിരിക്കോ. ഇവിടെ നടക്കുന്നല്ലോ, നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ പൊന്നു ശോശാമ്മ എന്ത് നടന്നാ നീ പറയുന്നേ? ആ ക്രൈം ബ്രാഞ്ച് ഓഫീസർ എന്റെ പൊന്നു ശോശക്കുട്ടി അവരുടെ ചുക്കും ചെയ്യത്തില്ല. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലത്. അഥവാ കഴിഞ്ഞാൽ ഞാൻ മാത്രല്ല നിങ്ങളും ഡി എസ് പിയും കൊടുങ്ങും. ഞാനെന്നാ കൊടുങ്ങാനാ? അങ്ങനെ പറഞ്ഞൊഴിയണ്ട. നിങ്ങൾക്കറിയാമോ, പുതിയതായിട്ട് വന്ന ക്രൈം ബ്രാഞ്ച് ഓഫീസറുടെ കണ്ണുകൾ എന്നെ എപ്പോഴും പിന്തുടരുകയാണ്. ഏത് നിമിഷവും അയാൾ എന്നെ അകത്താക്കും. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അയാളെ സ്ഥലം മാറ്റണം, ഇല്ലെങ്കിൽ മാളുവിനെ ഞാൻ പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുമ്പിൽ ഹാജരാക്കും. ഞാൻ മാപ്പുസാക്ഷിയായി മാറും. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നു ചോദിച്ചാമി ഒന്ന് പതുക്കെ പറ. എന്റെ ഭാര്യ, എന്റെ ഭാര്യ മക്കളും കേൾക്കും. ആര് കേട്ടാലും എനിക്കൊരു ചുക്കൂല്ല. ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, നിങ്ങൾ വരില്ല, എനിക്കറിയാം. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങൾക്ക് ഈ മന്ത്രിക്കസേര ഉണ്ടാക്കി തന്നത് ഞാനാണ്. അതിനുവേണ്ടി എത്ര പേരുടെ കൂടെ എത്ര ഹോട്ടലുകൾ ടിവികൾ, എനിക്ക് പോലും അതൊന്നും ഓർമ്മയില്ല. നിങ്ങളതൊന്നും മറക്കരുത്. എന്താടി ഭീഷണിയാണോ? അതെ, ഭീഷണി തന്നെയാ. ഓ, നീയാണോ തമ്പി? അതെ തമ്പി. ഓ, നീ ആ ശവത്തിൽ നിന്നെടുത്ത ആഭരണങ്ങളില് ഒരു വള കുറവുണ്ടല്ലോ. എന്റെ പൊന്ന് സാറെ, ഗുരുവായൂരപ്പനാണ് സത്യം എന്റെ കയ്യിൽ ഇത്രയേ തന്നിട്ടുള്ളൂ. ആര് തന്നത്? അത് തന്നതല്ല, എനിക്ക് കിട്ടിയത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആരോ തന്നെന്ന് പറഞ്ഞു? അത് ഇല്ല സാറേ. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ പറഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഇവന് ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് പറയിപ്പിച്ച്. എന്റെ പൊന്നു സാറേ, ഈ കൈയെടുത്ത് തോളി വെച്ചെന്ന് അപ്പൊ തന്നെ ചത്തുവും. എന്ത് വന്നാലും നിങ്ങൾ എന്നെ കൊണ്ട് സത്യം പറയിക്കും. എന്നാ പിന്നെ ഇടിയുള്ളതിനും ആ സത്യം പറഞ്ഞേക്കാവല്ലോ. ചേട്ടനൊന്ന് പുറത്തോട്ട് നിന്നാട്ടെ, ഒരു കാര്യം സത്യം പറയാനുണ്ട്. ശോശാമയും തോമസാരും ഇവിടെ എന്നെ ഇത് ഏൽപ്പിച്ചത്. അല്ല, നീ ഇപ്പൊ ശവം കണ്ടെന്ന് പറഞ്ഞത്? അയ്യോ, അതും അവരാ പറയിപ്പിച്ചത്. ഇന്ന് മുതൽ ശോശാമ്മയുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് വാച്ച് ചെയ്യാം. യെസ് സർ. മാത്രമല്ല, ഹോം മിനിസ്റ്ററുടെ നീക്കത്തിലും ശ്രദ്ധ വേണം. യെസ് സർ. മേ കം ഇൻ സർ? യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സർ. ഇവര്? ഇവരുടെ മകൾ ശോശാമ്മയുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്നു. പേര്? സിന്ധു. ആ കുട്ടി ഒരു ദിവസം കാണുമായി. അന്വേഷിച്ചപ്പോ ഇവിടെ ഇല്ലെന്നും എവിടെ ഉണ്ടെന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു. ഇതാ സാറേ എന്റെ മോള്. വിഷമിക്കണ്ട, നമുക്ക് വേണ്ട ചെയ്യാം. ഹലോ, സ്പീക്കിംഗ്. ഞണ്ടായെത്തി സർ. ഞങ്ങൾ മീഡിയക്കാർക്ക് എന്തെങ്കിലും? ആ, നിങ്ങൾക്ക് ഒരു വാർത്തയുണ്ട്. മോർച്ചലിരിക്കുന്ന തലയില്ലാത്ത ശവത്തിന്റെ തല കായലിൽ പൊങ്ങി. ഇല്ല.
സാറേ, അതെന്റെ മോള് തന്നെയാ, എനിക്കുറപ്പാ. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു കൊലച്ചൊരു ചെയ്തല്ലോ എന്റെ കുഞ്ഞിനോട്. സംശയം, ഞാൻ എന്റെ മോളെ കാണാനും പൈസ വാങ്ങാനും ഒക്കെ ശോശാമ്മയുടെ വീട്ടിൽ പോവായിരുന്നു. അവരെന്റെ മുമ്പ് വെച്ചുപോലെ എന്റെ കുഞ്ഞിനെ അടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആരുമില്ല സാറേ, ഞങ്ങൾ പാവങ്ങളാ. ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ മോളെ ഒന്ന് നേരെ ചൊവ്വെ കാണാൻ പോലും അവർ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ദൈവമേ, അടുത്ത മാസം എന്റെ കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചിരുന്ന സാറേ. ശരി, ഞാൻ അന്വേഷിക്കാം. ശോശാമ്മ അങ്ങനെ എത്ര പേരെ കണ്ടിരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ രാവിലെ തന്നെ പോലീസ്? പോലീസിന് അങ്ങനെ സമയവും കാലവും എല്ലാം ഉണ്ടോ? എന്റെ കൂടെ ഒന്ന് സഹകരിച്ചൂടെ എല്ലാ കാര്യത്തിനും? പിന്നെ സഹകരിക്കാമല്ലോ, അതിനാണല്ലോ ഞാൻ വന്നത്. ഈ കുട്ടിയെ നീ അറിയൂ? Thank you.
ശരി. നീയാണ് ശോശാമ്മയുടെ വലം കൈ അല്ലേ? ഇനി പറ. ആ വീട്ടിൽ നിന്നെ കൂടാതെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? സിന്ധു. ആ സിന്ധുവിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. അവളെവിടെ പറയാം പറയാം. സിന്ധുവിനെ നീ എങ്ങനെയാ കൊന്നത്? ഞാൻ കൊന്നിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയില്ല? പറയോ, പറയുന്ന നിനക്ക് നല്ലത്. അവളുടെ കഴുത്തറത്ത് കായലിൽ തല ഒരു സ്ഥലത്തും ബോഡി വേറൊരു സ്ഥലത്തും ഇടുക. തലയറത്തിട്ടാൽ ഒരിക്കലും തല പൊങ്ങില്ല. ഇത് പോലീസിന് മാത്രമേ അറിയൂ. ശരി, അപ്പൊ മാളു എവിടെ?
അല്ലേ? അതിനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്? എന്നതിനൊക്കെ അറിയുന്നത് അമ്മ, മാളിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം ധരിച്ചത്? അങ്ങനെ ഒന്നുമില്ല അമ്മ, ആൾക്കാരെന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാ. നമ്മൾ തന്നെ എന്തൊക്കെ വിചാരിച്ചു, അതൊക്കെ വെറും തോന്നലായിരുന്നു. അമ്മ, ഇവൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലമ്മേ. അമ്മയ്ക്ക് വിശ്വാസം വരണില്ല അല്ലേ? അല്ല, ആരും വിശ്വസിക്കില്ല. മാള് മരിച്ചു എന്നല്ലേ പോലീസുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞത്? ഇപ്പൊ എല്ലാം വെറുതെയാണ് നമുക്ക് മനസ്സിലായില്ലേ? അല്ല, എനിക്കറിയായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. ഒരു പെണ്ണ് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയാൽ പോലും ഇല്ലാത്ത അപവാദം പറഞ്ഞു വരുത്തുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. അമ്മ വിശ്വസില്ല. ആളുകൾ പറഞ്ഞതൊക്കെ നോണയമ്മേ. ഒരു പെണ്ണ് എങ്ങോട്ടോ പോയെന്ന് വെച്ച് ഇനി എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. അല്ല, ഇവളുടെ കയ്യിലുണ്ടമ്മേ തെറ്റ്. നമ്മൾ എന്തൊരു ടെൻഷനോട് അനുഭവിച്ചത്. ഇവൾക്കൊന്ന് ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് മാളിനെ തന്നിവിടെ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പറയൂ.